നമസ്കാരം. ഇപ്പോൾ കോവിഡ് 19 എന്ന വൈറസ് ബാധ ഇപ്പോൾ ലോകത്തെല്ലായിടത്തും പൊട്ടിപ്പുറപ്പെട്ട് നമ്മുടെ ഭാരതത്തിൽ അത് നിയന്ത്രണ വിധേയമായി അത് തുടരുകയാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഭാരതീയർ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ തങ്ങളുടെ സാന്നിധ്യം എത്രയോ കാലമായി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏത് രംഗത്തായാലും പ്രത്യേകിച്ചും സാംസ്കാരിക മേഖലയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന മേഖലയിൽ ആരോഗ്യരംഗത്ത് അതുപോലെ എല്ലാ മേഖലകളിലും നമ്മുടെ മലയാളികൾ എല്ലാ വിദേശ രാജ്യങ്ങളിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ കോവിഡ് 19 ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അമേരിക്കയിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടു. മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ KHNA കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയാണ് ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയത്. സുഹൃത്തുക്കളെ, മാനവരാശിയുടെ മേൽ ഇടിത്തിയായി വീണ കൊറോണ വൈറസിന്റെ അതിവേഗ വ്യാപനം ലോകത്തൊരിടത്തും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ തരമില്ല. ജീവൻ പൊലിയുന്നവരുടെയും രോഗം ഭേദമാകുന്നവരുടെയും പുതുതായി രോഗം ബാധിക്കുന്നവരുടെയും എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. എന്നാൽ കോവിഡ് 19 ഭീതിക്ക് ഉടനെ ഒന്നും അറുതി വരില്ല എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അതീവ ഗൗരവമായ മുന്നറിയിപ്പ്. അതുകൊണ്ട് ജാഗ്രതയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഇളവും പാടില്ല. വി ആർ ഗോയിങ് ത്രൂ എ ബിഗ് ക്രൈസിസ്. ദ വേൾഡ് ഈസ് ഗോയിങ് ത്രൂ ആൻഡ് അവർ ലൈഫ് ഈസ് ചേഞ്ചിങ്. ലെറ്റ് അസ് ഹിയർ ഫ്രം ദി എക്സ്പേർട്സ് അബൌട്ട് കോവിഡ് 19. The facts and the myths, what we have to do, what are the changes happening in the world. ഒട്ടേറെ പ്രമുഖരായ വ്യക്തികളാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ പരിപാടിയിൽ കോവിഡ് 19 ഫാക്ട്സ് ആൻഡ് പ്രിവെൻഷൻ, അതിന്റെ യാഥാർത്ഥ്യം, അത് എങ്ങനെ തടയാൻ സാധിക്കും, അതിന്റെ ചികിത്സാ രീതികൾ, അങ്ങനെ കോവിഡ് 19 ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ, അതിന്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഈ ഒരു സെമിനാറിൽ പരാമർശിക്കപ്പെട്ടു, ചർച്ച ചെയ്തു. വളരെ വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരുടെ ഡോക്ടർമാരുടെ ഒരു സംഘമാണ് KHNA സംഘടിപ്പിച്ച ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്, സെമിനാറിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ നിരവധി പേർ സാംസ്കാരിക പ്രവർത്തകർ, അതുപോലെ KHNA ഭാരവാഹികൾ, പ്രസിഡന്റ് ശ്രീ സതീഷ് അമ്പാടി, വൈസ് പ്രസിഡന്റ് അരവിന്ദ് പിള്ളെ തുടങ്ങിയവരൊക്കെ ഇതിൽ പങ്കെടുത്തു, ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകി. KHNA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ സെമിനാറിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. Usually, if say for example there's no coronavirus now, a viral fever usually stays for 5 to 7 days, and as the days go, it slowly goes on a waning phase. It doesn't stay like that. Coronavirus, on the other side, it's a 14-day course kind of. So if they are testing negative, and you can take Tylenol. Why I said about Tylenol is, we 2-3 of our doctors decided to go the old way, pani panichena ponu nu parannadhu illa. So we started not giving Tylenol, and it was an observation in like 10-15 patients that the lymphocyte count, which is found to be very low in coronavirus infection, started coming up when we left the fever stay on, but not at the expense of somebody shaking like crazy or having severe bad myalgias, because that raises the stress level. We don't want that. If they are able to tolerate 102 like that, we let it, not 105 and those. They should take Tylenol. There's no harm in that. There are two particular things we did from an infectious disease point of view. First, initially when we did not have enough testings available, what we were trying to do is to see who needs testing. Is what you call as triaging, you know, because we don't have enough testing. How do you determine somebody comes with ILI, an influenza-like disease, which is very common in winter time? How do you triage this person based on history of travel or contact with people, and preserve that who, that it's few people who need to be testing? And over time, we developed our own testing without relying on the government. So now over time, we got enough testing. We can have capacity to test thousands of samples within the system. And University of Maryland system covers almost half of the state of Maryland. So it's pretty huge. And we, as we build up our capacity,
doing that, our primary focus was on taking care of patients. Now we started having patients coming into the hospital, getting admitted and seen in our patient units, so specific COVID-specific services. So we provide expertise, and as you know, you'll hear from other speakers, it's all a multi-specialty approach. No one person knows all the answers. So that's how we've been taken care of. And the last part, I would say, is where we are. Instead of Maryland, we just, it's still not peaked yet, even though officials, IHME, as well as Hopkins, you know, people have said we peaked on the 11th or 12th. In terms of numbers, we have actually not peaked yet. But the numbers are not skyrocketing. So it is reassuring that it is pretty much flat, but it's not downtrending yet, which is a product of social distancing. And I think that will come up later on today. I think if we relax on what we don't know what will happen. സ്ട്രെസ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നോർമൽ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണെങ്കിലും ഒരു പാൻഡമിക് കൂടെ ഇത്രയും ഒരു അൺയൂഷ്വൽ ലെവൽ ഓഫ് സ്ട്രെസ്സിൽ പോകുമ്പോൾ ദേർസ് ആൻ എക്സ്റ്റേണൽ പ്രഷർ പുട്ട് ഓൺ അവർ സിസ്റ്റം ആൻഡ് സോ ഇറ്റ് കൻ ലീഡ് ടു ലൈക് സാഡ്നസ് കൺഫ്യൂഷൻ ഇറിറ്റബിലിറ്റി ആംഗർ റെഡ്യൂസ് കോൺസെൻട്രേഷൻ എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി ഇറ്റ് കൻ ലീഡ് ആൻഡ് ഓഫ് കോഴ്സ് വി ആർ എ ലോട്ട് ഓഫ് എസ് ആർ അണ്ടർ സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് വിഡ്രോവൽ റൈറ്റ് ആൻഡ് ദേർ വിൽ ബി എ ലോട്ട് ഓഫ് ഇന്റർപേഴ്സണൽ conflict and problems due to husband and wife and the children, the entire family being stuck home and having to interact with each other in multiple hours. ippam oru stree thanne ippam joli cheyina oru stree thanne veettilirunnu joli cheyyuvayanengil she has to take care of the day to day livelihood of the family, like ravile breakfast undakkunna uttatte she has to then log on and get into her work schedule. She has to also manage her one or two children's school schedules that's concurrently going on, helping them with the process of that. On the pulmonary side, we have been doing a lot of telemedicine, even though 80% of my practice is critical care. I'm mostly in the ICU dealing with patients once they are already affected and their breathing is significantly affected. What we are seeing in the lung is really not a true infection per se in the lung. COVID-19, just like it disrupted our personal life, it also disrupted every norm in medicine. This disease is different. It affects you in different ways, like Dr. Unnikrishnan mentioned. So the patients that we see in ICU, their presentation is entirely different. My hospital being a big center has pediatrics all the way up to geriatrics. And we have an 8-month-old child who has COVID positive to an 83-year-old who actually did well in ICU. So it has disrupted every norm in medicine. So what you see in the lung is mostly those inflammatory infiltrates. This is really not COVID-19 infection itself. There is a vascular component. That means the blood vessels in your lungs are affected. The lung itself is affected from the inflammatory cells. And there's something called ARDS in a small group of patients. And a lot of the other patients, it's non-ARDS kind of picture. That means the lungs are not very stiff. So I don't think you can really do anything to prevent your lung being affected. I think the best prevention is wear your mask, stay away from people, social isolation, all the social distancing and all those things are probably the best thing to do. By the time you get to me in ICU, it's a 50-50 shot. Dr. Shyamasundaran Kotilil, adeham University of Maryland Institute of Human Virology, opam Dr. Unnikrishnan Thambi, Dr. Sunil Kumar, Dr. Geetha Menon thudangiya പ്രമുഖരായ വ്യക്തികളാണ്, ഡോക്ടർമാരാണ്, ആരോഗ്യ പ്രവർത്തകരാണ് ഈ ഒരു പരിപാടിയിൽ ഇവരുടെ പ്രധാനപ്പെട്ട പാനലിൽ പങ്കെടുത്തത്. അപ്പോൾ KHNA പോലുള്ള ഒരു സാംസ്കാരിക സംഘടന അമേരിക്കയിൽ നടത്തുന്ന എല്ലാവിധ പരിപാടികൾക്കും, സാംസ്കാരിക പരിപാടികൾക്കും ആരോഗ്യ പരിപാടികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. അതുമാത്രമല്ല, കലാ സാംസ്കാരിക മേഖലയിലും അതുപോലെ ജനസേവന രംഗത്തുമൊക്കെ തന്നെ KHNA, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക, വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി തന്നെ അതിൻ്റെ എല്ലാ മേഖലകളിലും, നോർത്ത് അമേരിക്കയിലെ എല്ലാ മേഖലകളിലും ഇതിൻ്റെ ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി ക്രോഡീകരിച്ച്, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്താണ് ഈ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. COVID-19 ഫാക്ട്സ് ആൻഡ് പ്രിവെൻഷൻ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക സംഘടിപ്പിച്ച ഓൺലൈൻ സെമിനാറിൻ്റെ പൂർണ്ണരൂപം ഉടൻ തന്നെ
തത്വമേ ടിവിയിലും തത്വമേ ന്യൂസിലും സംപ്രേഷണം ചെയ്യും. കെ ചെന്നൈയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.